ഇന്ന് സഭയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു ഭക്തനുഷ്ഠാനമാണ് ഉത്തരീയ ഭക്തി. ജപമാലയോടൊപ്പം കഴുത്തിൽ ഉത്തരയോ നമ്മൾ ധരിക്കാറുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് കർമ്മലീത സന്യാസിയായ വിശ്വ സൈമൺ സ്റ്റോക്കുമായി ബന്ധപ്പെട്ടാണ് ഉത്തരീയ ഭക്തി ആരംഭിക്കുന്നത്. കത്തോലിക്ക സഭയിൽ വിശ്വാസികളുടെ ഉപയോഗത്തിനായി 18 ഉത്തരീയങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 9 ഉത്തരീയങ്ങളെ പറ്റി നമുക്ക് കാണാം. 1. തവിട്ട് നിറത്തിലുള്ള കർമ്മല ഉത്തരീയം. ഏറ്റവും പ്രസിദ്ധവും ജനകീയവുമായ ഉത്തരീയമാണ് കർമ്മല മാതാവിൻ്റെ ഉത്തരീയം. തിരുസഭയിലെ ഏറ്റവും പുരാതനമായ ഉത്തരീയ ഭക്തി കൂടിയാണിത്. ഈ ഉത്തരീയം കർമ്മലീത സഭയുമായി ബന്ധപ്പെട്ടതുമാണ്. സഭാപാരമ്പര്യമനുസരിച്ച് 1251-ൽ ഇംഗ്ലണ്ടിലെ കോംബ്രേസിൽ താമസിച്ചിരുന്ന കർമ്മലീത സഭയുടെ സുപ്പീരിയർ ജനറലായ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ മറിയം തവിട്ട് നിറത്തിലുള്ള ഉത്തരീയം കൈമാറിക്കൊണ്ട് ഈ ഉത്തരീയം ധരിച്ച് മരിക്കുന്നവരെ നിത്യാഗ്നിയിൽ നിന്ന് ഞാൻ സംരക്ഷിക്കുമെന്നും ഇത് രക്ഷയുടെ അടയാളവും അപകട സമയത്ത് പരിചയം പ്രത്യേക സമാധാനത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വാഗ്ദാനമാണെന്നും വെളിപ്പെടുത്തി. 2. പരിശുദ്ധ ത്രൈത്വത്തിൻ്റെ ബഹുമാനാർത്ഥമുള്ള വെള്ള ഉത്തരീയം. 1198-ൽ ഇന്നസെൻ്റ് 3-ാമൻ പാപ്പയാണ് സഭയിൽ വെള്ള ഉത്തരീയം അംഗീകരിച്ചത്. ഒരു മാലാഖ വെള്ള വസ്ത്രമണിഞ്ഞ് അതിൽ നീലയും ചുവപ്പും നിറമുള്ള കുരിശുമായി പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് ഇതിൻ്റെ പുറകിൽ ഇതിവൃത്തം. പരിശുദ്ധ ത്രൈത്വത്തിൻ്റെ സഭയിൽ ആരംഭിച്ച നീലയും ചുവപ്പും ചേർന്ന കുരിശോട് കൂടിയ ഉത്തരീയം പരിശുദ്ധ ത്രൈത്വത്തിൻ്റെ ബഹുമാനാർത്ഥമുള്ള വെള്ള ഉത്തരീയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 3. മറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളുടെ ഉത്തരീയം. 1255-ൽ സ്ഥാപിതമായ സെർവിറ്റ് ഓർഡറുമായി ബന്ധമുള്ളതാണ് ഈ ഉത്തരീയ ഭക്തി. കറുത്ത നിറമുള്ള ഈ ഉത്തരീയത്തിൽ വ്യാകുല മാതാവിൻ്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ 7 വ്യാകുലങ്ങളുടെ ഓർമ്മ സൂക്ഷിക്കാനാണ് ഈ ഉത്തരീയം ധരിക്കുന്നത്. 4. പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവ ജനനത്തിൻ്റെ ഉത്തരീയം. ധന്യയായ ഊർസില ബെനിൻ പാസയ്ക്ക് ലഭിച്ച ഒരു ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആകാശനീല നിറമുള്ള ഈ ഉത്തരീയ ഭക്തി ആരംഭിച്ചത്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ ജനനത്തോടുള്ള ബഹുമാനവും പാപികളുടെ മാനസാന്തരവുമാണ് ഈ ഉത്തരീയ ഭക്തിയുടെ പ്രത്യേകത. 5. പീഡാനുഭവത്തിൻ്റെ ചുവപ്പ് ഉത്തരീയം. 1846-ൽ ഉപവയുടെ പുത്രിമാർ എന്ന സന്യാസ സഭയിലെ ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ച ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം പ്രാപിച്ച ഉത്തരീയ ഭക്തിയാണ് പീഡാനുഭവത്തിൻ്റെ ചുവപ്പ് ഉത്തരീയം. എല്ലാ വെള്ളിയാഴ്ചയും ഈ ഉത്തരീയം ധരിക്കാൻ ഈശോ അവളോട് ആവശ്യപ്പെട്ടു. ചുവപ്പു നിറത്തിലുള്ള ഈ ഉത്തരീയത്തിൽ കുരിശും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ പീഡാസഹനമേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഒരു വശത്ത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മറുവശത്ത് ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങളും ഈശോയുടെയും മാതാവിൻ്റെയും തിരുഹൃദയങ്ങളെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നതും കുരിശും കാണാം. ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, ശരണം, ഉപവിയും വളർന്നു വരുന്നതിനാണ് ഈ ഉത്തരീയം ധരിക്കുന്നത്. 6. പരിശുദ്ധ കന്യകാമ്പ്രയത്തിൻ്റെ അമലോത്ഭവ ഉത്തരീയം. പച്ച നിറത്തിലുള്ള ഈ ഉത്തരീയം 1840-ൽ ഉപവയുടെ പുത്രിമാർ എന്ന സന്യാസ സഭയിലെ ഒരു കന്യാസ്ത്രീക്ക് ലഭിച്ചതാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ ഹൃദയത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഉത്തരീയത്തിൽ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥനയുമുണ്ട്. മാനസാന്തരത്തിനുള്ള പ്രത്യേക ഉത്തരീയമാണ് അമലോത്ഭവ ഉത്തരീയം. 7. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിൻ്റെ ഉത്തരീയം. സഭയിൽ വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന പ്രോത്സാഹിപ്പിച്ച 13-ാം ലയോ മാർപ്പാപ്പയാണ് മിഖായേൽ മാലാഖയുടെ ഉത്തരീയ ഭക്തിക്ക് അംഗീകാരം നൽകിയത്. സമചതുരാകൃതിയിലുള്ള ഉത്തരീയത്തിന് പകരം ഒരു പരിചയുടെ രൂപത്തിലാണ് ഈ ഉത്തരീയം. നീലയും കറുപ്പുമാണ് നിറങ്ങൾ. ഉത്തരീയത്തിൽ മിഖായേൽ മാലാഖയുടെ ചിത്രവും അതിൽ ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 8. വിശുദ്ധ യൗസപിതാവിൻ്റെ ഉത്തരീയം. കപ്പൂച്ച സഭയിൽ ആരംഭിച്ച ഈ ഉത്തരീയ ഭക്തിക്ക് കത്തോലിക്ക സഭയിൽ 1880-ൽ അംഗീകാരം നൽകി. വയലറ്റും സ്വർണവും നിറങ്ങളുള്ള ഉത്തരീയമാണിത്. ഒരു വശത്ത് ഉണ്ണീശോയുമായി വിശുദ്ധ യൗസപിതാവ് നിൽക്കുന്നു. തിരുസഭയുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നതിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. മറുവശത്ത് ഒരു പ്രാവും കുരിശും പത്രോസിന് താക്കോലും ദൈവാത്മാവാണ് അവൻ്റെ നിയതാവ് എന്നും കാണാം. 9. രോഗികളെ സഹായമായ കറുത്ത ഉത്തരീയം. കമ്പിളി വസ്ത്രത്തിലുള്ള ഈ ഉത്തരീയത്തിൽ ദൈവമാതാവിൻ്റെ ചിത്രത്തിന് താഴെയായി വിശുദ്ധ യോസപിതാവിൻ്റെയും വിശുദ്ധ കമലേശിൻ്റെയും ചിത്രീകരിച്ചിരിക്കുന്നു. രോഗികളുടെയും സാഹോദര്യത്തിൻ്റെയും മധ്യസ്ഥരാണ് ഈ രണ്ട് വിശുദ്ധരും.
അതോടൊപ്പം ചുവന്ന നിറത്തിലുള്ള ഒരു ചെറിയ കുരിശും ഈ ഉത്തരീയത്തോടൊപ്പം തുന്നി ചേർത്തിട്ടുണ്ട്. ഉത്തരീയം ധരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ പ്രഘോഷണവും പ്രകടനവുമാണ്. ദൈവിക സംരക്ഷണം നമുക്ക് നൽകുന്ന ഈ ആയുധം ധരിച്ച് നമ്മുടെ ക്രൈസ്തവ വിശ്വാസം പ്രഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ.